തൂവരപ്പരിപ്പ് ഉണ്ടാക്കുന്ന തൂവരയ്ക്ക ചെടിയാണിത് ഇപ്പോൾ കായ്ക്കാറായില്ല പൂ കുത്തി തുടങ്ങിയില്ല ഏതാണ്ടൊരു ഒരു മാസത്തിനകം ശരിക്കും പൂവുണ്ടാവും പൂവുണ്ടായി കായ്ച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള തുമരയ്ക്കയാണിത് ഇത് സാമാന്യം നല്ല കായ കിട്ടുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് നമ്മുടെ മുറ്റത്താണ് നിൽക്കുന്നത് ുവരച്ചെടി തുവരയ്ക്ക ഉണ്ടാകുന്ന തുവരച്ചെടി സാമ്പാർ വലിപ്പിന് ഏറ്റവും നല്ലതാണ് തുവരപ്പരിപ്പ് നമസ്കാരം പത്ത് ദിവസം മുൻപ് നമ്മുടെ വീട്ടുമുറ്റത്ത് ഗ്രോബായികിൽ ഒരഞ്ചാറ് കൂട്ടം പച്ചക്കറി വിത്തുകൾ നമ്മൾ പാകിയിരുന്നു കുറേയൊക്കെ മുളച്ച് വലിപ്പമായിട്ടുണ്ട് കുറേയൊക്കെ മുളച്ച് വരുന്നതേ ഉള്ളൂ വെണ്ട തൈകൾക്ക് എന്തോ ചെറിയ ഒരു ഒരു വാടലും ഒരു കേടുപാടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ പയറ് മുളച്ച് നന്നായിട്ട് രണ്ടില വിടരുന്നതിന് വേണ്ടിയിട്ടുള്ള കൂമ്പുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമായ ബീൻസ് മുരിങ്ങക്ക പോലുള്ള ഇത്രയും വലിപ്പത്തിലുള്ള ബീൻസ് ഇതുപോലെ വള്ളി നീണ്ടു വന്നിട്ടുണ്ട് ചെറിയ വള്ളിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ വളരെ പെട്ടെന്ന് വളം ചെയ്യുകയാണെങ്കിൽ ആ വള്ളി പെട്ടെന്ന് പെട്ടെന്ന് മേളിലേക്ക് ഇങ്ങനെ കേൾക്കേണ്ടി വരും അപ്പം നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോണത് ഒരല്പം വളം നമ്മൾ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് പയ്യെ അല്പം ഡോസ് വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ മുളച്ച് വള്ളി നീണ്ടു വരുന്ന ബീൻസിന് വള്ളി കയറിപ്പോകുന്നതിനുള്ള താങ്ങ് ക്ലിയറാക്കി കൊടുക്കുക അപ്പോൾ ഈ താങ്ങ് ക്ലിയറാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഈ മീറ്റർ പയറിനും കൂടി ഇതുപോലെ താങ്ങ് ക്ലിയറാക്കി കൊടുക്കണം അത് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു വലയിലേക്കാണ് ആ വലയ്ക്കുള്ള പണിക്ക് നമുക്ക് നാളെയോ മറ്റന്നാളോ ചെയ്താൽ മതി ഇന്നിപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ഈ തങ്ങ് തങ്ങുകൊടുക്കുന്ന ജോലികൾ ചെയ്തു വെക്കാം അപ്പം നമുക്ക് ഈ മുളച്ച് നിൽക്കുന്ന ഈ തൈകളെ ഒന്ന് കാണാം നമുക്ക് ആദ്യം ഒരു സൈഡിൽ നിന്ന് തന്നെ കാണാം ഇതാണ് വെണ്ട തയ്യ് ഞാൻ കേടുണ്ട് എന്ന് പറഞ്ഞത് ഇതാണ് വാടി വരണം കിടക്കുന്നു അതാ ഈ തടത്തിലെ എല്ലാം തന്നെ വാടി പോയിരിക്കുകയാണ് കാരണം വിത്ത് നമ്മൾ കടയിൽ നിന്നും വാങ്ങിയതാണ് മൂന്നാറിൽ പോയി വാങ്ങുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്നാണ് അനുഭവം നമ്മൾ പറയുന്നത് ആ ഇത് മീറ്റർ പയറ് ആ മീറ്റർ പയറ് പെട്ടെന്ന് ഒരു ആകുന്നുണ്ട് മുരുകി ബീൻസ് ഈ മുരുകി ബീൻസിൻ്റെ ഇതുണ്ട് ഇതിൻ്റെ വള്ളി നമ്മൾ ശ്രദ്ധിച്ചോണം കണ്ടോ ചെറുതായിട്ട് വള്ളി പോലെ നമ്മൾ കാണുന്നുണ്ടല്ലോ അതാണ് മെളിലേക്ക് കയറി കയറി പോകുന്നത് അപ്പോൾ ഈ വള്ളി ഇങ്ങനെ നീണ്ടു കഴിഞ്ഞാൽ അത് കയറിപ്പോകാനിടവില്ലാതെ മുരടിച്ച് പോകും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കൃഷിയിൽ അതായത് കണ്ടോ മുരുകി ബീൻസിൻ്റെ വള്ളി ഇവിടെ മുരുകി ബീൻസിൻ്റെ വള്ളി അല്പം നീണ്ട് നീണ്ടു വരുന്നുണ്ട് വയർ മുളച്ച് നിൽക്കുന്നു ഇത് ക്യാരറ്റ് തയ്യാണ് ക്യാരറ്റ് ചെറുതായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇതല്ലേ വളരെ ചെറുതാണ് നമ്മൾ കാണുമ്പോൾ ഒരല്പം വളം നമ്മൾ ഇന്ന് കലക്കി പിടിക്കുക അപ്പോൾ വളരെ പെട്ടെന്ന് ഹൈ സ്പീഡിൽ തന്നെ ഇതെല്ലാം വളർന്നു വരും ഇതെല്ലാം ക്യാരറ്റാണ് ഇതും വയറാണ് ഇതിൽ കുറച്ച് കളയണം കേട്ടോ കുറച്ച് ഒരു മൂന്നാറ് നിർത്തിയിട്ട് ബാക്കിയുള്ള നമുക്ക് വീട്ടിൽ കളയാം കശ്മീരി മുളകിൻ്റെ തയ്യാണ് മുളക് കൂടുതലായിട്ട് മുളച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളത് വരച്ച് മാറ്റണം ഇതുകൊണ്ട് ഇതിനകത്ത് ഇഷ്ടംപോലെ സൗകര്യമുണ്ട് അതുകൊണ്ട് മുളക് നമ്മൾ മുളപ്പിച്ചെടുത്തിരിക്കുകയാണ് അതുണ്ടോ ഇതിനകത്തുണ്ട് താങ്ങു കുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടു കേട്ടിരിക്കുന്ന അത് കണ്ടോ ചെറിയ ചുള്ളിയാണ് ചുള്ളിയല്ല താങ്ങു കുത്തി കൊടുക്കാൻ ഇത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഇത് നമുക്ക് കുത്തി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ഇത് ചുമ്മാ കുത്തിയാൽ ഇറങ്ങുമില്ല അതുകൊണ്ട് നമുക്കൊരു നല്ലമാങ്ക് കമ്പിക്ക് കുത്തി ഹോളുണ്ടാക്കണം ഇനി നമുക്ക് ഇപ്പോൾ കുടിയൻഡായിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം കമ്പ് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം ഇതാ ഇങ്ങനെ ഇതുണ്ടോ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഈ മണ്ണിട്ട് മൂടി അങ്ങ് ഉറപ്പിക്കുക ഈ വരുന്ന ഈ ചെറിയ വള്ളികൾ ഇതിലേക്ക് കയറും ഇതൊക്കെ കയറിയിട്ട് നമ്മൾ ഇവിടുന്ന് മേളിലേക്കുള്ളത് വള്ളിയാണ് കിട്ടുന്നത് വള്ളി പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി ഈ വള്ളി നമ്മുടെ പന്തലിലേക്ക് കയറും അപ്പോൾ ഒരു കാരണവശാലും ഇത് താഴോട്ട് വരികയോ അല്ലെങ്കിൽ ഒരു ക്ഷതം സംഭവിക്കുകയോ ഒന്നും ചെയ്യില്ല നല്ല ബെസ്റ്റായിട്ട് മോളി ചെല്ലും ബെസ്റ്റായിട്ട് മോളിച്ച്ന്ന് കഴിഞ്ഞാൽ പന്തലിലേക്ക് കയറി അങ്ങ് നേരം കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ കായ് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നു നമുക്ക് പറിച്ചെടുക്കാൻ എനിക്ക് വളരെ എളുപ്പം അപ്പൊ തൽക്കാലം നമ്മൾ ഈ താങ്ങു കൊടുക്കുന്ന ജോലി ഇപ്പോഴും നിർത്തുവാണ് ഇനി ബാക്കിയുള്ള പയറ് വലുതായി കഴിയുമ്പോൾ നമുക്ക് താങ്ങി കുത്തി കൊടുക്കാം തന്നെയല്ല വള്ളിയും വലിച്ചു കെട്ടണം വലയുണ്ടാക്കണം ഇതാ നമ്മൾ താങ്ങ് ആ കമ്പ് വെച്ച് കുത്തി വച്ചേക്കാ നമുക്ക് വളരെ വൃത്തിയായിട്ട് കാണാം നാളെ മുതൽ ഈ കമ്പയിലേക്ക് കയറിക്കോളും രണ്ട് മൂന്ന് ദിവസത്തിനകം ഈ കമ്പിൻ്റെ മുകളിൽ വരും അങ്ങനെയാണ് വളരെ ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് ആ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരല്പം വളം ചേർത്ത് കൊടുക്കുന്നത് ഇതായത് കൊണ്ടോ അല്പം വളം ചേർത്ത് കൊടുത്തെങ്കിലേ പെട്ടെന്ന് ഒരു വളർച്ച ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് ഇതിന് വളം ചേർത്ത് കൊടുക്കാം ഈ പയറിന് ഒരല്പം വളം ഒഴിച്ചു കൊടുക്കണം വളം കൂട്ടി വെച്ചിട്ടുണ്ട് നമുക്കെടുത്ത് പയറിനും ഈ ബീൻസിനും ചേർത്ത് കൊടുക്കാം ഇതേ ഇന്നലെ കപ്പയ്ക്ക് കോരി ഒഴിച്ച വളമാണ് ചില ഡോസേജ് കൂടുതലും നമ്മൾ കൂടുതൽ വെള്ളത്തിലേക്ക് കലക്കുകയാണ് ഡി എ പി പച്ച ചാണകവും ചെറിയ തേക്ക് ചെറിയ വേരേ ഉണ്ടാവുള്ളൂ വളരെ കനം കുറച്ചേ നമ്മൾ ഒഴിക്കാവുള്ളൂ നമ്മൾ കുറേശ്ശൊഴിച്ചാൽ മതി വളരെ ഡോസ് കുറഞ്ഞാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നമ്മുടെ ബീൻസിന് താങ്ങ് കുത്തി കൊടുത്തു കയറി പോകാനുള്ള താങ്ങ് അത് കഴിഞ്ഞിട്ട് ഒരല്പം വളം ചെറിയ തൈയാണ് ആ ചെറിയ തൈക്ക് എടുക്കത്തക്ക രീതിയിൽ ഒരു അല്പം വളം ഒരു കുഞ്ഞു വളം അതും നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മുടെ ഈ കാണുന്ന ഈ ഇതുണ്ടല്ലോ ഈ പൂച്ചെടികൾ ഈ പൂച്ചെടികൾ നല്ല രീതിയിൽ കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരല്പം വളം ഈ പൂച്ചെടിക്കുമ്പോൾ കൊടുക്കണം എങ്കിലേ നല്ല വൃത്തിയായിട്ട് കയറി വരികയുള്ളൂ നല്ല ശലമായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല വലുപ്പത്തിൽ അപ്പോൾ നമ്മൾ ആ കൂട്ടിയ വളരെ കുറച്ച് ഇരുപ്പുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുത്താലും എല്ലാം ഒഴിച്ചു കഴിഞ്ഞു ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം